അതിനിടെ രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ചുകൊണ്ട് ശിവസേന മുഖപത്രം. രാഹുൽ വിജയിച്ചുവെന്ന തലക്കെട്ടോടെയാണ് ഇന്നത്തെ സാംന പുറത്തിറങ്ങിയിരിക്കുന്നത്. ബി ജെ പിക്ക് ശിവസേന ഒരുറപ്പും നൽകിയിരുന്നില്ല എന്ന് ശിവസേന വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ധനേഷ് ആണ് ചേരുന്നത് മുംബൈയിൽ നിന്ന് ഈ വിവരങ്ങളുമായി. ധനേഷ്, ശിവസേനയുടെ മുഖപത്രം രാഹുലിനെ പ്രശംസിച്ചിരിക്കുന്നു. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും രാഹുൽ വിജയിച്ചു എന്നാണ് മുഖപത്രം പറയുന്നത്. എന്താണ് വിവരങ്ങൾ? അളകനന്ദാ, ഇന്ന് പുറത്തിറങ്ങിയ സാംനയുടെ മുഖപത്രം പറയുന്നത് ഇങ്ങനെയാണ്: രാഹുൽ ഗാന്ധി യാൻജി മോദിനെ ജാദു കി ജബ്ബി ബാവ ജിംഗലേശ എന്ന വലിയ തലക്കെട്ടോടു കൂടിയാണ് പത്രം പുറത്തിറങ്ങിയിരിക്കുന്നത്. പ്രധാനപ്പെട്ടതായി ഇന്നലെ പാർലമെന്റിൽ നടന്ന കാര്യവും രാഹുൽ ഗാന്ധി മോദിയെ കെട്ടിപ്പിടിക്കുന്നതുമായ ചിത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു തലക്കെട്ടിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഹൃദയം കൊണ്ട് രാഹുൽ ഗാന്ധി വിജയിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ്. ഇത് ആദ്യമായാണ് സാമ്യയിൽ ഇത്ര വലിയൊരു രീതിയിൽ ഒരു പ്രതിപക്ഷ കക്ഷിയുടെ പത്രത്തിൽ വരുന്ന അതേ രീതിയിൽ തന്നെ രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ചുകൊണ്ട് ഒരു തലക്കെട്ട് വന്നിരിക്കുന്നത്. മൊത്തത്തിൽ ഈ പത്രത്തിന്റെ ഒരു സ്വഭാവം തന്നെ ആ ഒരു തരത്തിലേക്കാണ് ഇന്ന് അവർ ആ പത്രം തന്നെ ഇറക്കിയിരിക്കുന്നത്. ഇത് തന്നെ ശിവസേനയുടെ ഒരു ഇന്നലെ എടുത്ത നിലപാടിനെ അവർ അതുപോലെ തന്നെ അംഗീകരിക്കുന്നു എന്നുള്ള കാര്യമാണ്. ഇതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശിവസേനയുടെ ചീഫ് ചന്ദ്രകാന്ത് കാക്കറെ ആ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം രണ്ടു ദിവസം മുമ്പ് എല്ലാ എം പിമാരും പാർലമെന്റിനകത്ത് ഉണ്ടാകണം എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ശിവസേനയുടെ ലെറ്ററിൽ ഒരു ഒരു വിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ വിപ്പിന് പാർട്ടിയുമായി ബന്ധമില്ല. അതുകൊണ്ട് തന്നെ ചന്ദ്രകാന്ത് കാക്കറെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നുവെന്ന് ശിവസേന അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് തന്റെ പേരും തന്റെ ലെറ്റർ ഹെഡും ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്തതാണെന്നാണ് ചന്ദ്രകാന്ത് കാക്കറെ നൽകുന്ന വിശദീകരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഇന്നലെ എടുത്ത നിലപാടിൽ ശിവസേന ആദ്യഘട്ടത്തിൽ ബി ജെ പിയെ പിന്തുണയ്ക്കുമെന്നുള്ള വാർത്തകളായിരുന്നു ഇന്നലെ 10:30 മുമ്പ് വരെ പുറത്തു വന്നിരുന്നത്. എന്നാൽ ആ യോഗത്തിന് എംപിമാരുടെ യോഗത്തിന് ശേഷമാണ് ദില്ലിയിൽ നിന്നും വോട്ടെടുപ്പിനല്ല സഭയ്ക്കുള്ളിൽ കടക്കുന്നില്ല എന്നുള്ള തീരുമാനമെടുത്തത്. ഇതിന് കാരണം എന്ന് പറയുന്നത് അമിത്ഷാ രണ്ടു ദിവസമായി ഉദ്ധവ് താക്കറെ വിളിച്ചിരുന്നു. ഇത് ഈ കോൾ ഈ ഫോണ് സംസാരിക്കാൻ ഉദ്ധവ് താക്കറെ അനുവാദം നൽകിയിരുന്നില്ല, തനിക്ക് താല്പര്യമില്ല എന്ന് അമിത്ഷായെ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ മുഴുവനായുള്ള വികാരം ബി ജെ പിക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പി അനുകൂലമായി യാതൊരു തരത്തിലും ശിവസേനയുടെ നിലപാട് എടുത്തുകൂടാ എന്ന് പാർട്ടി പ്രവർത്തകർ ആഗ്രഹിച്ചിരുന്നു. ആ നിലപാടാണ് ഇന്നലെ സഭയ്ക്കുള്ളിൽ പോലും കടക്കാതെ ശിവസേനയുടെ എം പിമാർ പുറത്തു നിന്നത് എന്ന വിവരമാണ് ശിവസേന വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി ശിവസേനയും ബി ജെ പിയും തമ്മിൽ തുടരുന്ന ശീത സമരത്തിന് ഒരു പ്രത്യക്ഷ രീതിയിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ശിവസേന ബി ജെ പിക്കൊപ്പം നിൽക്കാത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു. അതിനെ ന്യായീകരിക്കുകയും ഒപ്പം തന്നെ വിപ്പ് നൽകിയ ചീഫ് വിപ്പിനെ മാറ്റുന്ന ഒരു നിലപാടിലേക്ക് ശിവസേന കടന്നിരിക്കുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇതിന്റെ പ്രതിനിധി ഉണ്ടാകും. നിലവിൽ സർക്കാരിൽ ഒരുമിച്ചാണ് ഇവർ ഭരിക്കുന്നത്. ഒരു പ്രതിപക്ഷ കക്ഷിയെ പോലെ ശിവസേന പെരുമാറുന്നു എന്ന് പലപ്പോഴും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് ആരോപിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ ഈ വാക്വാദങ്ങൾ തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരു സഖ്യം വിട്ടുപോകുമോ ഇക്കാര്യത്തിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്കാണോ മത്സരിക്കുന്നതെന്ന് ശിവസേന പറയുമ്പോഴും സഖ്യത്തിൽ നിന്ന് പൂർണ്ണമായി സാങ്കേതികമായി പേപ്പറിൽ മാത്രമാണെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായി പുറത്തു വരുമോ ശിവസേന തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ധനേഷ് രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. സാംന മുഖപത്രം ഇന്ന് രാഹുലിനെ പ്രശംസിച്ചുകൊണ്ടാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്.